നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല, വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പിന് പോയിരിക്കുകയായിരുന്നു തെന്മല ഏരിയയിലൊക്കെ. അപ്പൊ ആ ഒരു ഫ്രഷ്നെസ്സിൽ, ആ ഒരു ഉന്മേഷത്തിൽ, ഉത്സാഹത്തിൽ നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പവർഫുൾ സെഷനോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏരിയ അണ്ടർ കർവ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ രസകരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്ലസ് ടു മാർക്ക് കീം എക്സാമിന്റെ റാങ്ക് മേക്കിങ്ങിൽ കൺസിഡർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു പരിപാടി കുറച്ച് നാളുകളായിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന്റെ അടിയിൽ വളരെ ശക്തമായിട്ടുള്ള എന്താണ് കമന്റ്സ്, അവരുടെ ഒപ്പീനിയൻസ് പറയുന്ന കമന്റ്സ് ഞാൻ കണ്ടു. സി, അതേപോലെ മറ്റൊരു വീഡിയോ നമ്മൾ പണ്ട് കുറച്ച് നാൾ മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും ആലോചിച്ചിട്ടല്ല ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ പ്ലസ് ടു മാർക്ക് കൺസിഡർ ചെയ്യുന്നതോ ഇല്ലാത്തതോ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഓടേണ്ട കാര്യമല്ല. 100% ഗ്യാരണ്ടിയോടെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, വർക്ക് ചെയ്തോ റിസൾട്ട് കിട്ടും, റിസൾട്ട് കിട്ടും. ആദ്യത്തെ ഒരു 1000 റാങ്ക്കാരെ നിങ്ങളൊന്ന് ഒന്ന് നോക്കണം. ഇവർക്ക് ഈ പ്ലസ് ടു മാർക്ക് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്താലും ഈ 1000 റാങ്ക്കാർ 1000 റാങ്ക്കാരാണ്. അവന് കിട്ടേണ്ടത് കിട്ടും. അവൻ എന്ത് ചെയ്ത ആളാണ്? കീമിന് വേണ്ടി പഠിച്ച ആളാണ്, ബോർഡ്സ് വൃത്തിയായിട്ട് പഠിച്ച ആളാണ്, ബോർഡ് എക്സാം കൺസിഡർ ചെയ്താൽ അവൻ ഓക്കെ കൺസിഡർ ചെയ്തു, എനിക്ക് മാർക്കുണ്ട്, ഓക്കെ എനിക്ക് 90% ഉണ്ട്, ഓക്കെ കൂൾ. പിന്നെ ബോർഡ് എക്സാം എന്താണ്, അവൻ ബോർഡ് എക്സാം കൺസിഡർ ചെയ്യാത്തൊരു സിറ്റുവേഷനാണ്. അവന് ബോർഡ് എക്സാമിന് പഠിച്ചിട്ടുണ്ട്, ഓക്കെ അതിന്റെ കോൺസെപ്റ്റ് അറിയാം. അതിന്റെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ അവന് കീമിന്റെയും ടോപ്പിക്സ് എല്ലാം തന്നെ അറിയാം. അവൻ പ്രീവിയസ് ഇയറും മോക്ക് ടെസ്റ്റും എല്ലാം തന്നെ എഴുതി വരുന്നവനാണ് അവൻ. അപ്പൊ അതും അറിയാം. അവൻ 700 സുഖമായിട്ട് ഒരു 500+ മാർക്ക് മേടിക്കും, 1000 റാങ്കിനുള്ളിൽ വരും. പിന്നെ ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എക്സാമിനെ പേടിക്കുന്നവരാണ്, എക്സാമിനെ പേടിക്കുന്നവരാണ്. നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് മാക്സിമം വർക്ക് ചെയ്യുക. പ്ലസ് ടു മാർക്ക് എടുക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ എന്തായാലും. അക്സെപ്റ്റ് ഇറ്റ്, മൂവ് ഓൺ ആൻഡ് ഡു വാട്ട് യു ക്യാൻ ഡു അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. നമ്മളെ കൊണ്ട് എന്ത് പറ്റുമോ അത് മാക്സിമം പവറിൽ ചെയ്യുക. ആരെയും നമുക്ക് കുറ്റം പറയാനില്ല. സ്റ്റേറ്റുകാർക്ക് CBSEക്കാരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർ വല്ലതും ചെയ്തിട്ടാണോ അവരുടെ പരീക്ഷ മാറ്റിയത്? കൊറോണ വന്നിട്ടല്ലേ, കൊറോണ ചൈന വൈറസ് ആണോന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഞാൻ പറയാൻ പോകുന്നത് ചൈനയിൽ ഏതോ വൈറസ് വന്നിട്ടല്ലേ എന്നല്ല. അപ്പോ CBSEക്കാർക്ക് സ്റ്റേറ്റുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മളെ കേരള ഗവൺമെന്റ് ഡിസിഷൻ ആണ്, അവർക്ക് എഴുതാതിരിക്കാൻ പറ്റത്തില്ല എക്സാം. പിന്നെ അപ്പൊ അവർ പറയും ഞങ്ങൾ ഈ കൊറോണ സമയത്ത് പോയി എഴുതിയതാണ്, എക്സ്ട്രാ വേണം എന്നൊക്കെ. നിങ്ങളോട് ആര് ചോദിച്ചു എഴുതാൻ എന്നൊക്കെ CBSEക്കാർ ചോദിച്ചെന്നിരിക്കും. അങ്ങനെ ചോദിക്കാൻ അവർക്ക് ഒരു അവകാശവും ഇല്ല. കാരണം ഗവൺമെന്റ് പറഞ്ഞാൽ എഴുതാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഇത് ആരുടെയും കുറ്റമല്ല, എന്റെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമല്ല, ഗവൺമെന്റിന്റെ കുറ്റമല്ല. സിറ്റുവേഷൻ ഇതാണ്, സിറ്റുവേഷൻ ഇതാണ്. ഈ സിറ്റുവേഷനിൽ മാക്സിമം എങ്ങനെ നമ്മുടെ ഗുണത്തിൽ കൊണ്ടുവരാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പഠിക്കാനുള്ള എങ്ങനെ വർക്ക് ചെയ്താലും മാക്സിമം റാങ്ക്, സൂപ്പർ റാങ്കിലേക്ക് എത്തിച്ചേരാം എന്ന് മാത്രമായിരിക്കണം ഇനിയുള്ള നാളുകളിലെങ്കിലും നമ്മുടെ ചിന്ത. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തോ ആലോചിച്ചോ, എന്ത് വേണമെങ്കിലും ആലോചിച്ചോ. അപ്പൊ ഇനി നമുക്ക് സമയം കളയണ്ട, ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2019 രണ്ട് ചോദ്യങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ദി ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദി കർവ്സ് വൈ ഈക്വൽ ടു 2x² + 1 y = x² + 5. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യാം. ഓക്കെ, y = 2x² + 1 എങ്ങനെ സ്കെച്ച് ചെയ്യും? x 0, ഇത് ഒരു പാരാബോളിക് ഇക്വേഷൻ ആണെന്ന് കാണുമ്പോൾ തന്നെ തിരിച്ചറിയുക. പിന്നെ x 0 ഇടുമ്പോൾ വൈയുടെ വാല്യൂ 1 വരും. ഒരു പാരാബോള ഇങ്ങനെ അപ്വേർഡ് ഫേസിംഗ് പാരാബോള നമുക്ക് കിട്ടും. ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. കൂൾ. ഇനി y = x² + 5, x 0 ഇട്ടാൽ വൈയുടെ വാല്യൂ 5 വരും. അതും ഒരു പരാബോളയാണ്. ഇവരെവിടെങ്കിലും കൂട്ടിമുട്ടും, കുറച്ചുകൂടെ വൈഡർ പരാബോളയാണ് ഇത്. നമുക്ക് വേണ്ടത് ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദം ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇവരുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടിയാൽ എവിടം തൊട്ട് എവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. പോയിന്റ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇവരെ ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. 2x² + 1 = x² + 5, x² = 4, x = +4 - 2. അതായത് ഈ പോയിന്റ് -2, ഈ പോയിന്റ് 2 വരും. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഈ 0 to 2 വരെയുള്ള ഈ എൻക്ലോസ്ഡ് ഏരിയ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം.
അതേ ഇൻറ്റു ടു ചെയ്താൽ നമ്മുടെ ആൻസറായി. കാരണം ഈ ഭാഗവും സിമ്മട്രിക് ആണ്, ഈക്വൽ ആണ്. അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കും? ഇനി ഈ മുകളിലുള്ള കർവ്, ഈ ഭാഗത്ത് മുകളിൽ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ആണ്. അപ്പൊ അവൻ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ മൈനസ് ഈ താഴെയുള്ള കർവ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ, എക്സ് ആക്സിസുമായിട്ട് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. അപ്പൊ തുടങ്ങാം. എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ വൈ ഡി എക്സ് ആണ്. ഇന്റഗ്രൽ വൈ ഡി എക്സ് ഫ്രം എ ടു ബി ഗിവ്സ് ദി ഏരിയ ഓഫ് ദി കർവ് ഫ്രം എ ടു ബി. കൂൾ. അപ്പൊ ആദ്യം ടോപ്പിലുള്ള കർവ്, ഈ ഭാഗത്ത് ടോപ്പിലുള്ള ആളെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ഫ്രം സീറോ ടു ടു മൈനസ് ഇന്റഗ്രൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ്. ഡി എക്സ് ഇടാൻ മറക്കില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എക്സാമിന് ആരും സ്റ്റെപ്പ് മാർക്കൊന്നും വന്ന് നോക്കുന്നൊന്നുമില്ല. സീറോ ടു ടു ടോട്ടൽ സാധനം ഇവിടെ കിട്ടുന്ന ആൻസർ ഇൻറ്റു ടു ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തുവരെ? എക്സ് ക്യൂബ് ബൈ ത്രീ പ്ലസ് ഫൈവ് എക്സ് സീറോ ടു ടു മൈനസ് ഇതെന്തുവരും? ടു എക്സ് ക്യൂബ് ബൈ ത്രീ പ്ലസ് എക്സ് സീറോ ടു ടു. ലിമിറ്റ്സ് ഇട്ട് കൊടുക്കാം. 8 by 3 plus 10 minus 8 into 2 16 by 3 plus 2 super idanthai 38 by 3 minus 6 22 by 3 16 by 3 ഇതാണ് ഒരു സൈഡിലേത്. ഫൈനൽ ആൻസർ കിട്ടണമെങ്കിൽ ഈ ഇൻറ്റു ടു കൂടെ ചെയ്യണം. 16 by 3 ഇൻറ്റു ടു 32 by 3. കൂൾ. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അടിപൊളി ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി വരും. ശരി, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, JEE മെയിൻ എക്സാംസ് എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇനിയിപ്പം നിങ്ങൾക്ക് അടുത്ത മൂന്നാമത്തെ അറ്റംപ്റ്റ് ഉടനെ തുടങ്ങിയിട്ടുണ്ട്, അതിപ്പോൾ ഉടനെ കഴിയും. അതിനുശേഷം നാലാമത്തെ അറ്റംപ്റ്റ് ഓഗസ്റ്റ് ലാസ്റ്റ് ആണ് വരുന്നത്. അത്യാവശ്യം സമയമുണ്ട്, അതായത് ഏകദേശം ഒരു മാസം പഠിക്കാനുള്ള സമയമില്ല. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് എങ്ങനത്തെ മോഡലാണ് എക്സാമിന് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ഒരു ഡീസൻറ്റ് സ്കോർ, ആവറേജ് പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരു ഡീസൻറ്റ് സ്കോർ, അത്യാവശ്യം നല്ല പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരു സൂപ്പർ സ്കോർ നേടാനുള്ള ഒരു സമയം നിങ്ങൾക്കിപ്പോൾ തന്നിട്ടുണ്ട് ഗവൺമെൻറ്. കൂൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ ടി എ എക്സാം നടത്തുന്ന അതോറിറ്റിയാണ്. നമ്മുടെ ആൽഫ ക്ലാസ് റൂംസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ അവര് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, JEE മെയിനിനും കീമിനും. രണ്ട് സെപ്പറേറ്റ് ആണ്. കീമിന്റെ മോക്ക് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റ് പ്രീവിയസ് ഇയർ വിത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ, അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെയും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. 572 rupees അഞ്ച് പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് എല്ലാം ഉണ്ട്. അവരോട് 24 hours ഡൗട്ട് ചോദിക്കാനുള്ള ഒരു സംവിധാനം ഒക്കെ ഉണ്ട്. ഇത് ഓഫർ പ്രൈസ് ആണ്, ഞാൻ സംസാരിച്ചതാണ്. അങ്ങനെ JEE മെയിൻ്റെ കാര്യത്തിലും ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മുടെ ഓഡിയൻസ് എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആണ്, അവർ JEE മെയിൻ എഴുതുന്നുണ്ടാവും എന്നുള്ള ഒരു അസംപ്ഷനിൽ സംസാരിച്ചപ്പോൾ 1500 rupees പേപ്പർ നമുക്ക് 750 rupees തരും നമ്മുടെ കുട്ടികൾക്ക്. നമ്മൾ ഈ പറയുന്ന അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ചെക്ക്ഔട്ട് ചെയ്യുക. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. 7 papers ആണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് 750 rupees എടുത്ത് ഇപ്പോൾ ബുക്ക് ചെയ്തിടാം. അപ്പോൾ ഇപ്പോൾ തന്നെ അക്സസ്സും ചെയ്യാൻ പറ്റും. 750 rupees കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അക്സസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഫ്യൂച്ചറിൽ വരും, ഈ എക്സാമിന് മുമ്പ് തന്നെ ഒരു 4-5 papers കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും വിത്ത് ഫുൾ സൊല്യൂഷൻ. അതെല്ലാം നമ്മൾ സംസാരിച്ചതാണ്. ഫുൾ സൊല്യൂഷൻ, ഫുൾ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ എല്ലാം ഉണ്ട്. യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ആവശ്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം, ദി ഏരിയ ഓഫ് ദ റീജിയൻ bounded by the curves y equal to mod x minus 2 y equal to mod x minus 2 x equal to 1 x equal to 3 y equal to 0 ഇങ്ങനെ ചോദിച്ചെങ്കിൽ എല്ലാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. x equal to 1 ലൈൻ ഏതാ? x equal to 1 എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. x equal to 3 എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ ആട്ടോ, ഞാൻ വരച്ചപ്പോൾ അത് വല്ലാതായി. y equal to mod x minus 2. x 2 ഇട്ടാ y യുടെ വാല്യൂ 0 വരും. മോഡ് എക്സിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം, ഒരു വി ഷേപ്പിൽ വരും. അപ്പൊ ഇത് എന്ത് സംഭവിക്കും? x 2 ആ വി ഷേപ്പ് കുറച്ച് എന്താ ഷിഫ്റ്റ് ആവുന്നേ ഉള്ളൂ. മനസ്സിലാക്കുക, ഇങ്ങനെ വരും. നമുക്ക് വേണ്ടത് ഈ ഏരിയ പ്ലസ് ഈ ഏരിയ, രണ്ട് സിമ്മട്രിക്കൽ ആണ്.
കാരണം ടു ടു വൺ ഉള്ള ഡിസ്റ്റൻസും വൺ, ടു ടു ത്രീ ഉള്ള ഡിസ്റ്റൻസും വൺ. നമുക്ക് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു ടു ചെയ്താൽ ആൻസർ ആയി. ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ. ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ടു ടു ത്രീ, ബേസ് ലെങ്ത് വൺ, ത്രീ ടു. ഈ വൈ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ത്രീ ഇട്ട് കൊടുക്കുക. എക്സ് ത്രീ ഇട്ടാല് വൈയുടെ വാല്യൂ ത്രീ മൈനസ് ടു വൺ. അപ്പൊ ഈ ഹൈറ്റും വൺ, ഹാഫ് ഇൻറ്റു വൺ ഇൻറ്റു വൺ, അതായത് ഹാഫ് ആണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ, അങ്ങനത്തെ രണ്ട് ട്രയാങ്കിൾ. അപ്പൊ ടോട്ടൽ ആൻസർ ഹാഫ് ഇൻറ്റു ടു, വൺ ബൈ ടു ഇൻറ്റു ടു, ടു ടു ക്യാൻസൽ, ആൻസർ ഈസ് വൺ. കൂൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത 2020 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. 2020 ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം മനുഷ്യനെ പറ്റിക്കാനായിട്ട് ഇട്ടേക്കുന്ന ചോദ്യമാണ്. അതായത് നമ്മള് ചോദ്യം ഞാൻ പറയാം. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി കർവ് എക്സ് ഈക്വൽ ടു ത്രീ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ടു സൈൻ തീറ്റ, ഫ്രം തീറ്റ ടു തീറ്റ, ഫ്രം സീറോ ടു പൈ. എക്സ് ഈക്വൽ ടു ത്രീ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ടു സൈൻ തീറ്റ. ഓക്കെ, അപ്പോ ജസ്റ്റ് ഏരിയ അണ്ടർ കർവ് അറിയാവുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഒരു ഗ്രാഫ് എല്ലാം വരച്ച് ഇതൊക്കെ പ്ലോട്ട് ചെയ്യാൻ നോക്കും. പക്ഷെ വല്ല 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 കാര്യമുണ്ടോ? തീറ്റ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ആൾ അതിനകത്തുണ്ട്. നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് എക്സ് വൈ ഗ്രാഫ് ആണ്, അതിൽ തീറ്റയുടെ ഒരു ഡൈമെൻഷൻ നമ്മൾ വെച്ചിട്ടില്ല, കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യും? വാട്ട് ഡു വി ഡു ദെൻ? ഇതിനകത്തൊന്ന് നോക്കിയേ, കോസ് തീറ്റ എന്ത് വരും? എക്സ് ബൈ ത്രീ വരും. എക്സ് ബൈ ത്രീ ഈക്വൽ ടു കോസ് തീറ്റ. സൈൻ തീറ്റ എന്ത് വരും? വൈ ബൈ ടു വരും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഈക്വൽ ടു വൺ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? രണ്ടും സ്ക്വയർ ചെയ്യണം. എക്സ് സ്ക്വയർ ബൈ ത്രീ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ ബൈ നയൻ പ്ലസ് വൈ സ്ക്വയർ ബൈ ഫോർ ഈക്വൽ ടു വൺ. ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ എലിപ്സ്. ഓക്കെ, കോണിക് സെക്ഷൻ, ബേസിക് 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 കോണിക് സെക്ഷൻ. ദിസ് ഈസ് ആൻ എലിപ്സ്. ഇതിന്റെ എ എന്ന് പറയുന്നത് എന്താണ്? ത്രീ ആണ്. ഡി എന്ന് പറയുന്നത് എന്താണ്? ടു ആണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ. എലിപ്സിന്റെ ഏരിയ ഫോർമുല നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൺഗ്രാജുലേഷൻസ്. അറിഞ്ഞുകൂടെങ്കിലും കൺഗ്രാജുലേഷൻസ്, കാരണം ഇപ്പൊ നിങ്ങൾ പഠിക്കുകയാണ് എലിപ്സിന്റെ ഏരിയ പൈ എ ബി. എലിപ്സിന്റെ ഏരിയ പൈ എ ബി, ആസ് സിംപിൾ ആസ് ദാറ്റ്. ഇവിടെ എ എത്ര? ത്രീ. ബി എത്ര? ടു. ത്രീ ഇൻറ്റു ടു സിക്സ്. ആൻസർ സിക്സ് പൈ. ആസ് ഇന്നത്തെ സെഷന്റെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ മന്ദം മന്ദം നടന്നു നീങ്ങുന്നത്. അപ്പോ ഇതിനകത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ലെവൽ തന്നെയാണ് കീമിന് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് കൂടുതൽ ടഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ റാൻഡം പ്രോബ്ലം സോൾവിംഗ് സെഷൻസ് ഇനി വരും. ഇനി ഇനിയിപ്പോ പറഞ്ഞാൽ അങ്ങനെയാണ്. മാക്സിമം നമ്മൾ എല്ലാ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള മോഡൽസ്, എല്ലാ മോസ്റ്റ് പ്രോബബിൾ മോഡൽസും ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മൾ അത് വരും, ആരും പേടിക്കണ്ട. ഓക്കെ, കൂൾ. അപ്പോൾ എന്ത് ചെയ്യാം? അടുത്ത എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ വൈ ഈക്വൽ ടു മോഡ് എക്സ്, വൈ ഈക്വൽ ടു സീറോ, എക്സ് ഈക്വൽ ടു ത്രീ, എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ. നേരത്തെ ചെയ്ത അതേ മോഡൽ പ്രോബ്ലം, രണ്ട് കോൺസിക്യൂട്ടീവ് വർഷങ്ങൾ, രണ്ട് സെയിം ക്വസ്റ്റ്യനുകൾ. വൈ ഈക്വൽ ടു മോഡ് എക്സിന്റെ ഗ്രാഫ് അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഒരു വി ഷേപ്പിൽ ഇങ്ങനെ അങ്ങ് വരും, ഇങ്ങനെ അങ്ങ് വന്ന് ഒറിജിനൽ മീറ്റ് ചെയ്യും വി ഷേപ്പിൽ. ഓക്കെ, വൈ ഈക്വൽ ടു മോഡ് എക്സ്. വൈ ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. എക്സ് ഈക്വൽ ടു ത്രീ, എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ. ഏരിയ ബിറ്റ്വീൻ ദമാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? ഒരാളുടെ ഏരിയ കണ്ടുപിടിക്കുക, ഇൻറ്റു ടു ചെയ്യുക. ഒരാളുടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ലെങ്ത് എത്ര? വൈ ഈക്വൽ ടു മോഡ് എക്സ്, എക്സ് ത്രീ, അപ്പൊ മോഡ് ത്രീ ത്രീ. ഹൈറ്റ് ത്രീ, എച്ച് ഈക്വൽ ടു ത്രീ. ബേസ് ത്രീ, ബി ഈക്വൽ ടു ത്രീ. ഏരിയ ഹാഫ് ബി എച്ച്, ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ബി എച്ച്. അതും അറിയാത്തവർ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഹാഫ് ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ, നയൻ ബൈ ടു. അങ്ങനത്തെ രണ്ട് ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ആൻസർ നയൻ ബൈ ടു, രണ്ട് ട്രയാങ്കിൾ ആണ് നയൻ ബൈ ടു ഇൻറ്റു ടു, ആൻസർ നയൻ. ഓപ്ഷൻ ഡി. സൂപ്പർ സൂപ്പർ മോഡൽ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഏരിയ അണ്ടർ കർവ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത സെഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ അടിപൊളി ടോപ്പിക്സ്, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, കോണിക് സെക്ഷൻ, കോംപ്ലക്സ് നമ്പർ എന്തെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്തിരിക്കും. ഇനി മുതൽ ഫുൾ പവറാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക?
കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്യുക. ഷെയറിങ് ഈസ് കെയറിങ്. നിങ്ങൾ എത്ര നല്ല മനസ്സുള്ള ആൾക്കാരാണോ അത്രയും നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മനസ്സിനൊന്നും പ്രാധാന്യമില്ല, ചെയ്യുന്ന വർക്കിനാണ് കാര്യം. പിന്നെ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നാണല്ലോ നമ്മുടെ ട്രിവാൻഡ്രം അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ശരി.